നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് അ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് പുതിയ ഒരു ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ലീഗ് ഉള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആകെ മുപ്പത്തിയാറ് ടീമുകളാണ് ഇത്തവണത്തെ യു എഫ് അ ചാമ്പ്യൻസ് ലീഗിൽ മാറ്റുരക്കുന്നത് ഒരൊറ്റ പോയിൻ്റ് ടേബിൾ മാത്രമാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാം സ്ഥാനം മുതൽ എട്ടാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് നേരിട്ട് പ്രീക്വാർട്ടർ യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതേസമയം ഒൻപതാം സ്ഥാനം മുതൽ ഇരുപത്തി നാലാം സ്ഥാനം വരെയുള്ള ടീമുകൾ പ്ലേ ഓഫ് യോഗ്യതാ മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കുക ഓരോ ടീമുകൾക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ എട്ട് മത്സരങ്ങളാണ് കളിക്കേണ്ടി വരുന്നത് വ്യത്യസ്തങ്ങളായ എതിരാളികൾക്കെതിരെയാണ് മത്സരങ്ങൾ കളിക്കേണ്ടി വരിക നാല് മത്സരങ്ങൾ ഹോം മൈതാനത്തും നാല് മത്സരങ്ങൾ എവ മൈതാനത്തും വെച്ചുകൊണ്ടാണ് നടക്കുക മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പോയിൻറ്റ് പട്ടികയിലെ ആദ്യ എട്ട് സ്ഥാനങ്ങൾക്കുള്ളിൽ വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ക്ലബുകൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് റയൽ മാഡ്രിഡ് ഇന്ന് ആദ്യ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ജർമ്മൻ ക്ലബായ സ്റ്റുട്ട്ഗർട്ടാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക നിലവിലെ ജേതാക്കൾ റായൽ മാഡ്രഡാണ് അതുകൊണ്ട് തന്നെ ആ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ കുറഞ്ഞതൊന്നും തന്നെ അവർക്ക് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ലാലികയിൽ ഒരല്പം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് അഞ്ച് മത്സരങ്ങൾ കളിച്ചു രണ്ട് സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പ്രകടന മികവ് ഇതുവരെ പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം സ്റ്റുട്ട്ഗർട്ടും ജർമ്മൻ ലീഗിൽ ഒരല്പം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെയാണ് അവരുടെ ഒരു നില വരുന്നത് പക്ഷെ ഒരു കാരണവശാലും അവരെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത ഇലവനെ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് റയലിനെ പരിക്കുകൾ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് റയലിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ അല്ലെങ്കിൽ ഒരു പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് ഗോൾ കൊണ്ട് കോർട്ടുക തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ ഡാനി കാർവഹൽ എഡർ മിലിറ്റാവോ റൂഡിഗർ അതുപോലെ തന്നെ ഫ്രാൻ ഗാർഷ്യ എന്നിവരായിരിക്കും ഉണ്ടാവുക മിലിറ്റാവോ പരിക്കുക ിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് മധ്യനിരയിൽ വാൽവർദ് ചുവാമെനി ബെല്ലിങ്ഹാം എന്നിവരായിരിക്കും ഉണ്ടാവുക ബെല്ലിങ്ഹാം തിരിച്ചെത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് റോഡ്രിഗോ എംബപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവരായിരിക്കും മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക പരിക്കിന്റെ പിടിയിലാണ് അലാബ കമവിംഗ സബയോസ് ഇബ്രാഹിം ഡയസ് എന്നിവർ ഇനി സ്റ്റുട്ട് കർട്ടിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വരാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ വാക്നമോൺ കെയ്സ് ക്യാബോട്ട് മിറ്റിൽ സ്റ്റാഡ് റീഡർ കരാസോർ സ്റ്റില്ലർ ലെവലിങ് ഉണ്ടാവ് ഡെമിറോവിച്ച് എന്നിവരായിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ അൽദാഹിൽ സ്റ്റെർഹിയോ ക്രാഡ്സിഗ് എന്നിവർ ഇപ്പോൾ സംശയത്തിലാണ് പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ളത് കൂടി ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗംഭീര വിജയം അവർക്ക് നിർബന്ധമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവത്താം